തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും പ്രെയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ഇൻ പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരുന്നുകൊണ്ട് ദൈവജനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങളെല്ലാവർക്കും അറിയിക്കുകയാണ് ദൈവാത്മാവിൽ വിനയപ്പെട്ടുകൊണ്ട്. ഓരോ ദിവസവും നാം പിന്നിടുമ്പോൾ അത് ഒരു മെക്കാനിക്കലായിട്ടുള്ള യാന്ത്രികമായ ഒരു പദ്ധതിയുടെ തുടർമാനമായ ഒരു മേഖല എന്ന് കണ്ട് വിട്ടുകളയാൾ ഓരോ ദിവസവും വായിച്ച് തരുമ്പോൾ അല്ല, ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ദൈവത്തിൻ്റെ ദാനമാണ് എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയാൻ എല്ലാവർക്കും ഇടയാ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലോകമാസകലം മൊത്തത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്ന മഹാവ്യാധിയുടെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. സകലവും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന നിയന്ത്രിക്കുന്നതെയും സഹായിക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടുകൂടെ വീണ്ടും ദൈവസന്നിധിയിൽ നിങ്ങളുടെ മുമ്പിൽ വചനവുമായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തുടർമാനമായി നാം ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തുടർമാനമായി ഏത് സാഹചര്യത്തിലും നമ്മെ സഹായിക്കുന്ന, നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധി വിനയപ്പെടാൻ കൃപ ലഭിക്കേണ്ടതിന് ചില വചനങ്ങൾ കൂടെ തുടർന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ദൈവകൃപയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനായ ദൈവമേ, സ്വർഗീയപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ വീണ്ടും തിരുസന്നിധിയിലായിരിക്കുന്നു എന്ന് ഞങ്ങളോട് കരുണ ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിലൊക്കെ തുടർമാനമായി ദൈവവചനം കർത്താവേ ഈ ശുശ്രൂഷയിൽ കൂടെ നിൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ അനുവാദം എന്നും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും തിരുസന്നിധി വിനയപ്പെട്ട് ഈ മിനിറ്റുകളിൽ നിൻ്റെ കൃപയ്ക്ക് വേണ്ടി ചോദിക്കും. ദൈവകൃപ തരണേ, സ്വർഗീയ ജ്ഞാനം തരണേ, പരിശുദ്ധാത്മശക്തിയിൽ വചനം ഐശ്വര്യമായി വിളിച്ചു പറയാൻ അത് ജീവിതങ്ങൾക്ക് വിടുതലും തിരുനാമത്തിനും മഹത്വമായി തീരാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ. അടെ വീണ്ടും വേർഡ് ഇൻ പവർ, വചനം ശക്തിയിലെന്നുള്ള ശുശ്രൂഷ. അനേകരെ ഈ വചനം കേട്ട് വിളിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനേകരെ ദൈവം വിടിവിക്കുന്നു ഉള്ള മറുപടി ഞങ്ങൾ കിട്ടുന്നു. അത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കും. ഞങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾക്ക് വിളിച്ച് പറയാം. വളരെ കൗൺസിലിംഗ് മേഖലകളിലും പ്രത്യേക സാഹചര്യങ്ങളിലെത്തിപ്പെട്ടവർ അവർക്ക് ആലോചനയ്ക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്. അവരോടും ദൈവ ആലോചന അറിയിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ദൈവം നമ്മെ തുറന്നും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കും ആവശ്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന് വിനയപ്പെട്ട് വചനത്തിലേക്ക് കടന്നു വരാം. ഈ മണിക്കൂറുകളിൽ ദൈവൻ്റെ, അഥവാ ഈ മിനിറ്റുകളിൽ ദൈവൻ്റെ ഉള്ളത്ത് പ്രകാശം തന്ന വേദവചനം സദൃശവാക്യങ്ങൾ 14:14 എട്ടാമത്തെ വാക്യം അതാണ് ചിന്തയ്ക്ക് ആധാരമായത്. അത് ഇതിങ്ങനെയാണ്: വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം. അതിൻ്റെ അപ്പുറത്ത് സ്വല്പം കൂടെ ഉണ്ട്: ചതിക്കുന്നതോ ഭോഷന്മാരുടെ ഭോഷത്വം. ആ ഭോഷത്വത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ സമയമെടുക്കുന്നില്ല. ജ്ഞാനത്തിൻ്റെ മേഖലകളിലെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ചു, നിങ്ങളുടെ വിചാരങ്ങളല്ലേ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികൾ എന്ന് കർത്താവ് പറഞ്ഞ വചനത്തെക്കുറിച്ചാണ് നമ്മൾ. ഉന്നതനായ ദൈവത്തിൻ്റെ ഉയർന്ന, ആ വ്യത്യാസമുള്ള ഉയർന്ന വഴിയെക്കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ടായി, നാം ധ്യാനിക്കുന്നുണ്ടായി. എന്ന് മാത്രമല്ല, ആ വഴിയിലുള്ള ചില പ്രത്യേകതകൾ തുടർമാനമായി ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് സഹായി. എന്നാൽ ആ വഴി തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതിൽ പ്രവേശിക്കാനൊക്കെ, ആ വഴി തിരിച്ചറിഞ്ഞത് പ്രവേശിക്കണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം. അതും കേവലം നടന്ന് കിട്ടത്തില്ല. അതിന് ദൈവത്തിൻ്റെ കൃപ വേണം, ജ്ഞാനം വേണം, ദൈവിക ജ്ഞാനം. മനുഷ്യൻ്റെ ജ്ഞാനമല്ല കേട്ടോ, ദൈവത്തിൻ്റെ ജ്ഞാനം വേണം. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എന്താ ഈ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ, മനുഷ്യന് ജ്ഞാനമുണ്ടല്ലോ, ദൈവം മനുഷ്യന് ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ
ഉന്നതനായ ദൈവത്തിൻ്റെ ഉയർന്ന വഴികളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ ദൈവിക ജ്ഞാനം വേണം. അങ്ങനെ പറയാനുള്ള കാരണം, ഒരു വഴിയെ ഉള്ളായിരുന്നെങ്കിൽ അതിൽ അങ്ങ് പോയാൽ മതി. എന്നാൽ ഇവിടെ ഒരു വഴിയല്ല, രണ്ട് വഴിയുണ്ട്. അതുകൊണ്ട് ഏതാ തിരഞ്ഞെടുക്കേണ്ടത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:13-14 വാക്യങ്ങളിൽ രണ്ട് വഴികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് വഴിയെന്ന് ഞാൻ പറയുമ്പോൾ, ഒരു വഴിയുടെ പേര് നാശത്തിലേക്കുള്ള വഴി. വാതിൽ വിശാലവും വഴി വലുതും, വാതിൽ വീതിയുള്ളത്, വഴി വിശാലം. പിന്നെ വേറൊന്ന്, ആ വഴി ജീവങ്കലേക്കുള്ള വഴിയാണ്, അത് വാതിൽ ഇടുക്കമുള്ളതാ, വഴി ഞെരുക്കമുള്ളതാ, ഇടുക്കവും ഞെരുക്കമുള്ള വഴി. ആ വഴിയിൽ കൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ഇതിലേതാപ്പം തിരഞ്ഞെടുക്കണം? തിരഞ്ഞെടുക്കണമെങ്കിൽ ദൈവിക ജ്ഞാനം വേണം. അത് ആ വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനമെന്ന് ജ്ഞാനിയായ ഒരു മനുഷ്യൻ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ കൂടെ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവിക ജ്ഞാനത്തിൻ്റെ ആവശ്യം. മനുഷ്യബുദ്ധിയെ പരിശോധിച്ചാൽ മനുഷ്യൻ എപ്പോഴും വിശാലമായ വഴിയിലെല്ലാം നടക്കുമോ? നല്ല വിശാലമായ ഹൈവേ ഉള്ളപ്പം പിന്നെ ഇടുക്ക് വഴി കൂടെ ആരെങ്കിലും പോകും അല്ലേ? അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നു. വഴി വിശാലമാണ് എന്ന് മാത്രമല്ല, ഭൂരിപക്ഷം അതിലെയാണ് പോകുന്നത്. അപ്പം പിന്നെ ചെറിയ വഴി എന്തിനു പോകണം? ആ വഴി എന്തിനാ, അല്ലെങ്കിൽ ഇടുക്കമുള്ള വഴി എന്തിനു തിരഞ്ഞെടുക്കണം? അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യം എന്നാ എന്നൊക്കെ ന്യായമായും നമുക്ക് ചിന്തിക്കാം അല്ലേ? അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ, നല്ല വഴി ഉള്ളപ്പോൾ ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴി എന്തിനാണ് തിരഞ്ഞെടുക്കണേ പ്രിയപ്പെട്ടവരെ? വ്യത്യാസം ഞാൻ പറയാം. വിശാലമായ വഴി, വീതിയുള്ള വാതിൽ, അത് ചെന്നെത്തുന്നത് അതിൻ്റെ അന്ത്യം അത്ര ശുഭമല്ല. അന്ത്യം നാശമാണ്, നാശത്തിൻ്റെ വഴി അല്ലേ? ആ വഴി മനസ്സിലാക്കണം. അപ്പം ഈ രണ്ട് വഴികളെക്കുറിച്ച് അല്പമായിട്ട് ഒന്ന് ധ്യാനിക്കാം. വിശാലമായ വഴി എന്ന് വെച്ചാൽ എന്താ? തിരുവഴുത്തി കർത്താവ് ഇത് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ നാളെ റോഡേ പോകുന്ന രണ്ട് വഴിയല്ല മനസ്സിൽ, മനുഷ്യൻ്റെ ജീവിതമാകുന്ന വഴി അല്ലേ? അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കേണ്ട ചില വഴികളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിശാലമായ വഴി എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ജീവിക്കാം. ഒരു പ്രമാണവും വേണ്ട, ആരും കൺട്രോൾ ചെയ്യാനില്ല, എല്ലാം സ്വന്തം ഹിതത്തിൽ ചെയ്യാം, ഒരു നിയന്ത്രണവുമില്ല. സാഹചര്യങ്ങളുടെ സ്വാതന്ത്ര്യമനുസരിച്ച് പാപത്തിൻ്റെ ഏത് ശക്തിയിലും രസിക്കാം, സന്തോഷിക്കാം, ഒരുത്തരും കൺട്രോൾ ചെയ്യാനില്ല. ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതിനൊന്നും തടസ്സമില്ല. ഇതാ വിശാലമായ വഴി. മനസ്സിലായോ? ഒരു നിയമമുണ്ടല്ലേ എല്ലായിടത്തും. എന്തിനാ നിയമം? ഡിസോർഡർ ഉണ്ടാകാതിരിക്കാനാണ്. മനുഷ്യന് തന്നെ ദൈവം ഈ ഭൂമി മോശയുടെ കാലം മുതൽ കൊടുത്തിരിക്കുന്ന. എന്നാൽ പ്രമാണമില്ലാതെ ഇഷ്ടം പോലെ ജീവിക്കുന്ന വഴിയാണ് വിശാലമായ വഴി. വ്യക്തി ജീവിതത്തിൽ അല്ലേ മനുഷ്യനെ ഭയവും ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഉള്ളവരായി ജീവിക്കണം എന്ന നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു തിരുവചനത്തിന്. സത്യമതാണ്. പക്ഷേ അല്ലാതെ ഇഷ്ടം പോലെ ജീവിക്കാൻ കഴിയുന്നതാണ് വിശാലമായ വഴി. ഗലാത്യ ലേഖനം 5:19 വായിക്കുമ്പോൾ, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ആഭിചാരം, പക, പിണക്കം, കോപം, ക്രോധം, ഷാഢ്യം, ദന്തപക്ഷം, അസൂയ, ഭിന്നത, മദ്യപാനം, വെറിക്കൂത്ത് എന്ന് കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇഷ്ടം പോലെ അവനവന് വേണ്ട പോലെ ഒക്കെ ജീവിക്കാൻ ആരും ഒന്നും പറയാനില്ല. ദൈവത്തെ ഭയമില്ലേ പിന്നെ എന്തിനാ? കാണുന്ന മനുഷ്യനെ ശങ്കയില്ല, കാണാത്ത ദൈവത്തെ പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഇതാണ് വിശാലമായ വഴി. MC റോഡോ KK റോഡോ ഒന്നുമല്ല ഈ വഴി. വ്യക്തിജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ ഇഷ്ടം പോലെ ജീവിക്കാൻ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന വഴി വിശാലമായ വഴി.
മനസ്സിലായേ? ഈ വഴിയുടെ അന്ത്യം നാശം. അല്പം കൂടെ വിശാലമായി പറഞ്ഞാൽ ഔസ്തവാക്യങ്ങൾ 14:12 നമ്മൾ വായിക്കുന്നു. എന്താ വാക്യം? ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അന്ത്യമോ മരണവഴികൾ അത്രേ. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ വിശാലമായ വഴി, സ്വന്തം ഹിതത്തിൽ ജീവിക്കുന്ന ഈ വഴി അവസാനം മരണമാ, മരണത്തിലാണ് നീ ആടുന്നത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. മരിക്കുന്നവൻ്റെ മരണത്തിന് എനിക്കിഷ്ടമില്ലെന്ന് യഹോവ അരുളിച്ചെയ്യും. എന്നുവെച്ചാൽ എല്ലാവരും മരിക്കത്തില്ലേ? ദൈവത്തിൻ്റെ ഹിതത്തിൽ ഈ ഭൂമിയിൽ കൊടുത്ത ആയുസ് തികച്ചു മരിക്കണം. ജഡത്തിലുള്ള മരണമേ ആകത്തുള്ളൂ, ആത്മാവിൻ്റെ മരണം അപ്പോൾ ആകത്തില്ല. അത് സംഭവിക്കരുത്, അതിനാ വഴികളെ ക്രമീകരിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പം നാശത്തിലേക്ക് പോകുന്ന വഴി, മരണത്തിലേക്ക് പോകുന്ന വഴി, ലോകത്തിൻ്റെ ബഹുപുരുഷാരും ബഹുഭൂരിപക്ഷം ആ വഴിയിൽ പോകുന്നില്ലേ? ഒരിക്കലൊരു ഒരു ദൈവദാസൻ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവജനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരനെ അതൊക്കെ കേട്ടുകൊണ്ട് കുറച്ചകലെ നിന്നിങ്ങനെ ശ്രദ്ധിച്ചു. അവന് ഈ പ്രസംഗത്തിലൊന്നും വിശ്വാസമില്ല, താല്പര്യമില്ല, ദൈവത്തിലും വിശ്വാസമില്ല. അപ്പം ഈ മനുഷ്യൻ ഈ ദൈവദാസൻ അനുഗ്രഹമായ രീതിയിൽ വരുവാനിരിക്കുന്ന ആ നിത്യതയുടെ അനുഭവങ്ങളെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വീതി സ്വച്ഛ സ്ഫടികതുല്യ തങ്ക നിർമ്മിതമായ പട്ടണങ്ങളെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് അതിന് ചെന്നിച്ചേരാനുള്ള വഴികളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അടുത്ത് വന്ന്, ഞാൻ മുമ്പേ പറഞ്ഞ ചെറുപ്പക്കാരൻ, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ഒത്തിരി നേരം കുറച്ച് നേരമായിട്ടുണ്ടല്ലോ സ്വർഗത്തിൽ പോകാൻ, സ്വർഗത്തിൽ പോകുന്ന വഴിയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നു, നരകത്തിലോട്ടുള്ള വഴിയേതാ? അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, നരകത്തിലോട്ടുള്ള വഴിയെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, നീ ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴിയെ നേരെ അങ്ങ് പോയാൽ മതി, ആ നരകത്തിൽ ചെല്ലുമെന്ന്, അവിടെ ചെല്ലുമെന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ വിട്ടുപോയി. ചില സമയങ്ങൾ കഴിഞ്ഞ് ആ മീറ്റിങ്ങൊക്കെ അവസാനിച്ച് കുറേ സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്വൈതദാസൻ തൻ്റെ മടക്ക യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾക്കൂട്ടം, അദ്ദേഹം അവിടെ തൻ്റെ വാഹനം നിർത്തി. ഇറങ്ങിയപ്പോൾ ചില മണിക്കൂറുകൾക്കപ്പുറത്ത് തന്നോട് സംസാരിച്ചിട്ട് പോയ ചെറുപ്പക്കാരൻ, മദ്യപാനിയായി ലോകസ്നേഹിയായി ദൈവവചനത്തെ ചോദ്യം ചെയ്ത മനുഷ്യൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു, അവിടെ വെച്ച് തകർന്നു പോയി. ചിലപ്പോൾ ചില വഴികൾ മനുഷ്യന് നന്നായി തോന്നും, ചൊവ്വായി തോന്നും, പക്ഷെ അതിൻ്റെ അന്ത്യം മരണവഴിയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണവഴിയിലാകരുത് നിൻ്റെ യാത്ര. ജീവൻ്റെ വഴിയിൽ ജീവിതം കർമ്മപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുമ്പോൾ, കർത്താവേ ആ നിത്യതയുടെ കവാടങ്ങളിൽ എത്തിച്ചേരുന്ന മഹത്തായ ജീവങ്കലേക്കുള്ള വഴിയിൽ എന്നെ നടത്തിക്കൊള്ളണേ, നീ പ്രാർത്ഥിച്ചേൽപ്പിച്ചോളും, ദൈവത്തിന് സ്തോത്രം. കാരണം അടുത്ത നിമിഷം ഒരു ഗ്യാരണ്ടിയുമില്ല. അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്ത ദിവസമുണ്ടോ, അടുത്ത മണിക്കൂറുണ്ടോ? ദൈവത്തിന് സന്നിധി വിനയപ്പെടാം, ദൈവം കരുണ ചെയ്യട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ജീവങ്കിലേക്കുള്ള വഴി, നാശത്തെങ്കിലേക്കുള്ള വഴി, ആശത്തെങ്കിലേക്കുള്ള വഴി മരണത്തിൽ അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നരകത്തിൽ അവസാനിക്കുമ്പോൾ, ജീവങ്കിലേക്കുള്ള വഴി നിത്യതയിൽ കർത്താവിനോട് കൂടെ. അപ്പം ജീവങ്കിലേക്കുള്ള വഴിയല്ലേ വേണ്ടേ? നമ്മൾ എവിടുന്ന് ആരംഭിച്ചു വന്നത്? എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ എന്ന് കൽപ്പിച്ച കർത്താവിൻ്റെ വഴിയിലും വചനത്തിലും ആ ആലോചനയിലും ജീവിക്കാൻ ജീവിതങ്ങളെ ദൈവം പിന്നെയും വിളിക്കുകയാണ്. ജീവങ്കിലേക്കുള്ള വഴി, ആ വഴിയിലായി തീരാൻ ഭാഗ്യം ലഭിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യും, ഭാഗ്യം ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യും. അപ്പം ജീവങ്ങളിലേക്കുള്ള വഴിയുടെ പ്രത്യേകത എന്നാ? ഇടുക്കവും ഞെരുക്കുമുള്ളതാണ് കേട്ടോ, എന്ന് വെച്ചാൽ ടൈറ്റാ, ഈസി ആയിട്ട് ജീവി, പല സുഖങ്ങളും പല രസങ്ങളും ഒക്കെ വേണ്ടെന്ന് വയ്ക്കണം. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേ ഓഫ് സറണ്ടർ, സമർപ്പണത്തിൻ്റെ വഴിയാണ് ജീവിതം. ദൈവകരങ്ങളിൽ സമർപ്പിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടുക,
എൻ്റേതായിട്ടൊന്നുമില്ല, എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനില്ല, ദൈവം നടത്തട്ടെ. ദൈവത്തിൻ്റെ ആലോചന. നമ്മളൊരു പാട്ട് പാടാറുണ്ട്, നിൻ്റെ ഗീതം പോലെ എന്നെ നിത്യം നാട് തീടണമേ, എൻ്റെ ഗീതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ, നിൻ്റെ ഗീതം പോലെ എന്നെ നിത്യം നാട് തീടണമേ. നമ്മുടെ പിതാക്കന്മാർ പാടി ആനന്ദിച്ച അനുഗ്രഹീതമായൊരു പാട്ടാണ്. അഗ്നിമേഘത്തൂണുകളിൽ അടിയനെ നടത്തുന്ന ദൈവമേ എന്ന് പറഞ്ഞ് സമർപ്പിച്ച ഭക്തന്മാരുടെ സന്തതികളാണല്ലോ. അവരുടെ ഭ്രമ അവരുടെ കാൽച്ചുവടുകളെ പിൻപറ്റിക്കൊണ്ട് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തി. സമർപ്പണത്തിൻ്റെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്തതൊന്നും വേണ്ട. വിസ്തരിക്കാൻ സമയമില്ല. അങ്കിയാപുസ്തകം 6-ാം അധ്യായത്തിൽ നാസിർ വ്രതക്കാരനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നാസിർ വ്രതക്കാരനും ചിലതിനോടൊക്കെ വിട്ടുകളയണം. നിങ്ങളെടുത്ത് വായിക്കണം. മുന്തിരിയുടെ കായോ ഇലയോ പൂവോ ഇതൊന്നും ചേർത്തത് കഴിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവർക്കൊക്കെ കഴിക്കാം, പക്ഷേ ദൈവ വഴികളിൽ യാത്ര ചെയ്യുന്നവന് മറ്റുള്ളവന് സാധാരണമായി ഉപയോഗിക്കാവുന്ന പലതും പല നന്മകളും പല അനുഭവങ്ങളും വേണ്ടെന്ന് വെച്ച് ദൈവസന്നിധി സമർപ്പിച്ച് ദൈവപ്രസാദം ലഭിപ്പാൻ ജീവിക്കുന്നത് സമർപ്പിക്കുന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ഇറ്റ്സ് എ വേ ഓഫ് സറണ്ടർ. ദൈവസന്നിധി ഏൽപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്കായി സ്തോത്രം. ലോകത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും വേണ്ട, കർത്താവെ നീ പറയുന്നത് മതി, ഇന്ന് തരുന്നത് മതി എന്ന് പറഞ്ഞ് ദൈവസന്നിധി ഏൽപ്പിക്കാൻ ഇടയാക്കട്ടെ. ഇന്ന് ഈ ദിവസം, ഈ പ്രത്യേക ദിവസം ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം. കാരണം വർഷങ്ങൾക്കപ്പുറത്ത് നാശത്തിൻ്റെ വഴിയിൽ ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ് ഞാൻ. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെങ്കിലും ആത്മീയമായിട്ടുള്ള ദൈവപ്രസാദം ലഭിക്കുന്ന വഴികൾ അംഗീകരിക്കാൻ കഴിയാതെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ജീവിച്ചവനാണ്. ലോകസന്തോഷം, ലോകതാല്പര്യങ്ങൾ, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് കിടക്കുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം എന്നെ സ്നേഹിച്ചു. ആ മഹാസ്നേഹത്താൽ ദൈവം വീണ്ടെടുത്ത് വിടുതലാക്കി. ദൈവങ്ങളുടെ പന്താവിൽ വഴിത്താരുകളെ കൊണ്ടെത്തിച്ചു. നിത്യതയിലേക്കുള്ള യാത്രയിലാണ്, ജീവങ്കിലേക്കുള്ള വഴിയിൽ യാത്ര ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അത് ഞാൻ ചിലപ്പം പാടാറുണ്ട്, പാടാൻ സമയമില്ല. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശുവൻ പാപം തീർത്തനാൾ. ഈ ഭാഗ്യം തന്ന ഈ വലിയ ജ്ഞാനം തന്ന തിരിച്ചറിയുക, ദൈവ വഴികളിൽ അയുത്തിരാൻ ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഇതൊന്നാമത് ജീവങ്കലേക്കുള്ള വഴി, ഇത് വിടുതലിൻ, ഇത് സമർപ്പണത്തിൻ്റെ വഴിയാണ്. ഇറ്റ്സ് എ വേ ഓഫ് സറണ്ടർ. രണ്ടാമത് ഇറ്റ്സ് എ വേ ഓഫ് സെപ്പറേഷൻ. വേർപാടിൻ്റെ വഴിയാണ്. വേർപാടെന്താ? ജീവിതത്തിൽ വേർപാട്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമായി ജീവിക്കണം. ആരാണ് വേർപാട്? ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ പാപമുള്ള ലോകത്തിൽ പാപം കൂടാതെ ജീവിക്കണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വളരെ പാപം നിറഞ്ഞ ഇന്നെ ക്രൂക്കഡ് ആൻഡ് പെർവേർട്ടഡ് ജനറേഷൻ, തകർന്നുടഞ്ഞൊരു സംസ്കാരത്തിൽ, എല്ലാം ബ്ലേച്ചറുടെ അന്തരീക്ഷത്തിൽ, ദറ്റ് എവറി ഇമാജിനേഷൻ ഓഫ് മാൻസ് ഹാർട്ട് വാസ് ഈവിൾ കണ്ടിന്യൂവലി. മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങൾ ദുഷ്ടം നിറഞ്ഞ് പാപത്തിൻ്റെ വഴിത്താരകളിൽ അപസഞ്ചാരം ചെയ്ത് അതപ്പുറിച്ചൊരു തലമുറയുടെ നടുവിൽ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവപ്രമാണം താവേ, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളെങ്കിലും ആ ദൈവകരുടെ ഭദ്രതയിൽ ആ വേർപാടിൻ്റെ ജീവിതത്തിൽ എന്നെ കാക്കണേ എന്ന് നീ പ്രാർത്ഥിക്കണം ദൈവത്തിന് സ്തോത്രം. ഈ വേർപാടെന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് കേട്ടോ. സെപ്പറേഷൻ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞു നിർത്തുമ്പോൾ വലിയ കാര്യങ്ങൾ പറയാൻ കഴിയുമെങ്കിലും, കർത്താവേ പാപത്തിൻ്റെ മണ്ഡലങ്ങളിൽ നിന്നുള്ള വിടുതൽ തന്നെ നടത്തണമേ എന്നുള്ളത് പാപത്തോടും പാപസുഖങ്ങളോടുമുള്ള ഒരു വേർപാട്. അത്രയുമെങ്കിലും ചെയ്താൽ വിടുതലാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അതിനായിട്ട് ദൈവമേ കരുണ ചെയ്യണമേ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്, ഇറ്റ്സ് എ വേ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ ഓർ ഹോളിനെസ്. സറണ്ടർ, വേ ഓഫ് സറണ്ടർ, വേ ഓഫ് സെപ്പറേഷൻ, വേ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധിയുടെ വഴി. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. എന്തോ ആ വിശുദ്ധിയുടെ മാനദണ്ഡം, കർത്താവ് വിശുദ്ധിയോടെ ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിക്കാൻ പറ്റുമോ? പറ്റണം.
അതുകൊണ്ട് അഭിപ്രായം ലേഖനം 12:4 വായിക്കുമ്പോൾ അത് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാൻ. എന്ന് വെച്ചാൽ മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യാനിടയാകരുത്. അതാ ദൈവഭയത്തിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമേ അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് വെച്ചാൽ വിശുദ്ധി നിലനിർത്തേണ്ടതിന് വേണ്ടി, നിലനിർത്തേണ്ടതിന് വേണ്ടി ഒരുപക്ഷെ ഓടി രക്ഷപ്പെടേണ്ടി വന്നാൽ ഓടി രക്ഷപ്പെടണം. യോസഫിൻ്റെ അനുഭവം നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയട്ടെ, ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കട്ടെ. 32:8 വാക്യം വരുമ്പോൾ, ഇത് പോകേണ്ടുന്ന വഴിയാണ്, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ചിന് കാലോചന പറഞ്ഞിരുന്നു, നീ പോകേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും എന്ന് ദൈവജനം നമ്മെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. വിശാലമായ വഴിയിലല്ല, ജീവൻ്റെ വഴിയിൽ നടക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് പലരും ചിന്തിക്കുകയോ എനിക്ക് തീരുമാനം എടുക്കാൻ കഴിയുമോ, തീരുമാനം എടുത്താൽ ജീവിക്കാൻ നിൽക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. വൺസ് യു പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ആൻഡ് മേക്ക് എ ഡിസിഷൻ ആൻഡ് യു സറണ്ടർ യുവർ ലൈഫ്, കർത്താവിൻ്റെ സന്നിധി തീരുമാനം എടുത്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവാത്മാവ് നിന്നെ നടത്തും. നിൻ്റെ മേൽ ദൃഷ്ടി വെച്ചതിനെ കാലം ഇങ്ങനെ പറഞ്ഞുതരും, പോകേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ഒരു ദൈവമാണ്. 1994 ആദ്യം ഞാൻ അമേരിക്കൻ ഐക്യനാടുകളിൽ സന്ദർശിക്കുന്നു. അതിനുമുമ്പ് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യം, കാറ യാത്ര ചെയ്തപ്പോൾ കണ്ടു. യാത്ര ചെയ്ത് പോകുമ്പം സംസാരിക്കുക ഒരു ചെറുപ്പക്കാരി പെണ്ണ്, അതേ വേറെ ഞാനും എൻ്റെ സ്നേഹിതനുമേ ഉള്ളൂ. പക്ഷേ അടുത്ത 100 മീറ്റർ ചെല്ലുമ്പോൾ അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരി അറിഞ്ഞു. ആദ്യമായിട്ട് അന്നാണ്, 25 വർഷങ്ങൾക്ക് അപ്പുറത്തെ കാര്യം കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആ സംവിധാനമായി GPS വഴി പറഞ്ഞു തരുന്ന GPS. ഒരു അഡ്രസ്സ് അടിച്ച് GPS ഇട്ടാൽ മൈലുകൾക്കപ്പുറത്താണെ, ന്യൂയോർക്കിൽ നിന്ന് ലോസ് ആഞ്ചലസിലോ സാൻ ഫ്രാൻസിസ്കോയിലോ അവിടെ എത്ര മൈലപ്പുറത്താണെങ്കിലും അവിടെ നിന്നെ കൊണ്ടെത്തിക്കും. ഞാൻ ചിന്തിച്ച ദൈവമേ, മനുഷ്യനിർമ്മിതമായ ഒരു ഒരു വസ്തുവിനെ ഇങ്ങനെ വഴിതെറ്റാതെ കൊണ്ടെത്തിക്കാൻ കഴിയുമെങ്കിൽ ഉന്നതനായ ദൈവത്തിന് എത്ര കഴിയും. വഴി കാണിച്ചിരുന്ന ദൈവമാണ്, പോകേണ്ടുന്ന വഴി കാണിച്ചിരുന്നൊരു ദൈവം. ആ വഴിയിൽ നീ ആയിത്തീരണം, ദൈവത്തിന് സ്തോത്രം. GPS ഉണ്ടോ അകത്ത്? GPS എന്നുള്ളതിൻ്റെ അറിയാമല്ലോ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ആഗോളവ്യാപകമായി നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളെ കുറിച്ചൊക്കെ അവബോധനം നൽകുന്ന 28 സാറ്റലൈറ്റ് അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടായി നടക്കുന്നു. എന്നാൽ ഒരു ദൈവമായി നിൻ്റെ ഉള്ളത്തിലൊരു GPS ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ എന്താ? ഗോഡ്സ് പൊസിഷനിങ് സിസ്റ്റം, ദൈവത്തിൻ്റെ ആ വലിയ ആ സിസ്റ്റം നിൻ്റെ ഉള്ളിലുണ്ടോ? ലളിതമായി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിന്നെ വഴിതെറ്റാതെ വഴി കാണിച്ച് നടത്താൻ മതിയായ ദൈവമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ GPS ഉണ്ടെങ്കിൽ അത് ഓൺ ചെയ്താൽ അറിയാം മുന്നിൽ പോകുന്ന വഴിയിൽ ട്രാഫിക് കൂടുതലുണ്ടോ, ട്രാഫിക് ജാമാണോ, ആക്സിഡൻ്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ, പോകുന്ന വഴി മുന്നേ പോകുന്ന വഴി പോലീസ് ചെക്കിംഗ് വല്ലതും, ഇതെല്ലാം അറിയാം. അങ്ങനെയാണെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിലെ അന്തർധാരയിൽ പരിശോധിക്കുക. പരിശുദ്ധാത്മാവാകുന്ന GPS നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്നെ മുന്നോട്ട് വരുന്ന വിഷയങ്ങളെ നിനക്ക് മനസ്സിലാക്കി തന്നെ കോൺഷ്യസ് ആകാൻ, ശ്രദ്ധിക്കുവാൻ, വിട്ടുകളയേണ്ടതിന് വിട്ടുകളഞ്ഞ് നല്ല വഴികളിൽ കൂടെ പോകാൻ നിന്നെ നടത്തുന്ന ദൈവത്തിൻ്റെ സന്നിധി വിനയപ്പെട്ട് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? പോകേണ്ടുന്ന വഴി കാണിച്ചിരുന്ന ദൈവം, ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞിരുന്നവൻ, ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ ഇതാകുന്ന വഴി, ഇതിൽ നടന്നുകൊള്ളും എൻ്റെ പിമ്പിൽ നിന്ന് ശബ്ദം കേൾപ്പിച്ച് നടത്തുന്ന വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന് നേരെ അടിക്കുന്ന ചെറുതും വലുതുമായ പ്രതികൂല സാഹചര്യങ്ങളിൽ, വഴികൂലങ്ങൾ, വഴിത്താരകളിൽ വന്നു കയറാവുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കി നല്ല വഴികളിൽ നിന്റെ GPS നിന്നെ തിരിച്ച് നിന്നെ കൊണ്ടുപോയി നിന്റെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിക്കാൻ മതിയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കാൻ മനസ്സുണ്ടോ? കൈവിടത്തില്ല, കൈവിടുകയില്ല അവനൊരു നാളും എന്ന് പറഞ്ഞ ദൈവം നിന്നെ നടത്തും. ദൈവത്തിൻ്റെ മക്കളെ സ്തോത്രം. അനുഗ്രഹീതമായ ജീവിതാന്തരീക്ഷത്തിൻ്റെ വഴിത്താരകളിൽ വലിയവനായ നിത്യനായ ദൈവത്തിൻ്റെ പാദാരവിന്ദങ്ങളിൽ മുത്തം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ജയകരമായി ജീവിപ്പാൻ വഴി കാണിച്ചിരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയത്തോടെ പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം. ആ ജ്ഞാനം എനിക്ക് തരണേ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിപ്പാൻ്റെ കൊള്ളണം. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പഠിപ്പിച്ച ദൈവജനത്തിൻ്റെ ശക്തിയിൽ ജ്ഞാനമുള്ളവരായി ജീവിപ്പാൻ, ലോകത്തിൻ്റെ ജ്ഞാനമല്ല ദൈവിക ജ്ഞാനം പ്രാപിച്ച്, യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണല്ലോ. അങ്ങനെയാണെങ്കിൽ കർത്താവേ ആ ജ്ഞാനം തരണം, വഴിതെറ്റാതെ ഓടിത്തേക്കാൻ വന്നു ചേരാൻ. പരിശുദ്ധാത്മാവാകുന്ന GPS എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണേ. തെറ്റിപ്പോകാതെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ദൈവസന്നിധി വിനയപ്പെടുന്നു പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? കണ്ണുകളടയ്ക്കാം, തലകൾ മണക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ മിനിറ്റുകളിൽ നിന്നെ മാറ്റമില്ലാത്ത വചനം, വഴിതെറ്റാതെ കൊണ്ടെത്തിക്കുന്ന ദൈവത്തിൻ്റെ നിത്യനായ ദൈവത്തിൻ്റെ കൃപയുടെ ശക്തി ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. സ്തോത്രം. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനമാണല്ലോ. നാശത്തിലേക്കുള്ള വഴിയിൽ അനേകർ അബദ്ധസഞ്ചാരം ചെയ്ത് അതഭിച്ചു പോകുന്ന ഒരു ലോകത്തിൽ മരണവഴികളിലാകും പോകുമ്പോൾ
മാറാത്ത നിത്യനായ ദൈവത്തിൻ്റെ കൃപയുടെ ശക്തിയേറിയ അന്തരീക്ഷങ്ങളിൽ നിത്യതയിലേക്കുള്ള വഴിത്താരയിൽ ജീവങ്ങളിലേക്കുള്ള വഴിയിൽ ചെന്നെത്തി നിന്നെ മഹത്വപ്പെടുത്താൻ വഴി കാണിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവെ നിന്റെ മക്കളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവുന്ന GPS അവരെ ഡയറക്റ്റ് ചെയ്ത് ഈ ഭൂമിയുടെ ജീവിതം അനുഗ്രഹമായി തീരാൻ. കർത്താവെ നിന്റെ സന്നിധിയിലെത്തുമ്പോഴും നിന്റെ വലങ്കരങ്ങളാൽ അവരെ പിടിക്കും, നിന്റെ ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞ് നടത്തണമെന്ന് പ്രാർത്ഥിക്കും. ജീവിതത്തിന് നേരെ അടിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ജയിച്ച് മുന്നേറാൻ ദൈവകൃപ വരണമേ. ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവർ, വേദനയിലായിരിക്കുന്നവരെ, കഷ്ടങ്ങളിലായിരിക്കുന്നവരെ, തങ്ങളായിരിക്കുന്ന വഴികളെക്കുറിച്ച് ശോധന ചെയ്യാനിടയാകട്ടെ. ദൈവവഴികളിലാണെങ്കിൽ കർത്താവേ നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ നീ അനുഗ്രഹിച്ച് വഴി നടത്തണം. പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും പരിഹാരം കൊടുക്കണം, നന്മകളാൽ നിറയ്ക്കണം. നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേരുവോളും നീ അവരെ കാത്തുകൊള്ളണമേ. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. പ്രെയർ ആൻഡ് പവർ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവല്ലയ്ക്ക് സമീപം സഭാ വ്യത്യാസം എന്നേ ഒരു ആത്മീക സംഗമം നടന്നുവരുന്നു. അതിൽ നിങ്ങൾക്കും വന്ന് സംബന്ധിക്കാം. താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.